ചാന്ദ്രദിന ക്യൂസിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം സൂര്യഗ്രഹണം. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ? ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര വൺ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ബഹിരാകാശ പഠനങ്ങൾക്കായി അമേരിക്കയുടെ സ്ഥാപനം ഏത്? നാസ. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ. ആദ്യമായി ചന്ദ്രനിലിറക്കിയ പേടകം ലൂണ രണ്ട്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധൻ, ശുക്രൻ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ്. ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം 5. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. രണ്ടാമതായി ചന്ദ്രനിൽ കാൽ കുത്തിയതാര്? എഡ്വിൻ ആൽഡ്രിൻ. ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? സ്പുട്നിക് വൺ. തുംബൈയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര്? വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം അപ്പോളോ 11. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? കൽപ്പന വൺ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. ചന്ദ്രന് ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? 29 ദിവസം 12 മണിക്കൂർ 44 മിനിറ്റ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 300,000 കിലോമീറ്റർ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഭാസ്കര വൺ. ISROയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 2016 വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ എത്തിയ അമേരിക്കൻ ഉപഗ്രഹം ജൂനോ. ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനമേത്? നാസ.
പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വർഷം 2006. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ശനിയുടെ ടൈറ്റൻ. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 5. 2015 പ്ലൂട്ടോയെ വലയം വെച്ച നാസയുടെ ഉപഗ്രഹം ന്യൂ ഹൊറൈസൺസ്. ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ.